എല്ലാവർക്കും ജി എം ഗായത്രി അക്കാഡമി ഫോർ മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12-ാം ക്ലാസ്സുകാരുടെ 2-ാമത്തെ ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മൊത്തം ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുകയാണ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളെന്താ പഠിക്കാൻ പോകുന്നത്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. എന്താണ് ഇൻവേഴ്സ് എന്നാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ടേ കേൾക്കുന്ന ഒരു വാക്കാണ് ഇൻവേഴ്സ്. എന്താണ് ഇൻവേഴ്സ്? ഒരു ഫംഗ്ഷൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 3 എഴുതുവാണ്. 3 റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/3 ആണ്. ഓക്കെ, ഇനി ഈ റെസിപ്രോക്കലിനെ നമുക്ക് 1/3 എന്ന് തന്നെ എഴുതാതെ തന്നെ മറ്റൊരു രീതിയിൽ ഇതിനെ ഡിനോട്ട് ചെയ്യാം. അതെങ്ങനെയാണ്? 3 raised to -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 inverse എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ 1/3 എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് എന്താ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും ഡൊമൈനും റേഞ്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ ശ്രദ്ധിച്ചു തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോബ്ലവും തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ നല്ല ശ്രദ്ധയോടിരിക്കുക, ഓരോ പ്രോബ്ലംസും സൂക്ഷിച്ച് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ഇതിൽ കാണാതെ പഠിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാം, കുറച്ച് ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ് ഞാൻ നേർക്ക് നേരെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെറും ഫംഗ്ഷൻസ് അല്ല, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സൈൻ അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, സൈൻ ഇൻവേഴ്സ് ആണ്. കോസ് കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, സീക് ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, ഈ ടേബിൾ ഇനി കാണാതെ പഠിക്കണോ എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവും. കാണാതെ ഒന്നും പഠിക്കേണ്ട, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ആ പ്രിൻസിപ്പൽ വാല്യൂവിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന റേഞ്ചിൻ്റെ ഈ ഒരു ഇടയിൽ ഇതൊക്കെ വരുമോ എന്നറിയണമെങ്കിൽ, പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അതുപോലെ തന്നെ ഡൊമൈൻ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. 1 mark വേണമെങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. സോ നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 41 എക്സസൈസ് 2.1 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് എന്നും പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സൈൻ ഇൻവേഴ്സ് 1/2, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ സൈൻ ഇൻവേഴ്സ് 1/2 ഒരു പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, y = സൈൻ ഇൻവേഴ്സ്, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതുക, സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും, സൈൻ y ആവും. സൈൻ y = 1/2. സൈൻ വൈ എപ്പോഴാണ് 1/2 ആവുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എപ്പോഴാണ്? y = π/6. സൈൻ π/6 എന്ന് പറയുന്നതാണ് 1/2. ഇനിയും നമ്മൾ നോക്കണം സൈനിൻ്റെ ആ ഒരു റേഞ്ച്, അത് എവിടം തൊട്ട് എവിടം വരെയാണ്? -π/2 to π/2 ആണ്. അതിൻ്റെ ഇടയിൽ π/6 വരുമോ? വരും എങ്കിൽ അതെന്താണ്? π/6 ബിലോങ്സ് ടു -π/2 to π/2. അതങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും y y = π/6. π/6 എന്ന് പറയുന്നതായിരിക്കും എന്ത്, നമ്മുടെ പ്രിൻസിപ്പൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഈ y ആണ് നമ്മുടെ
പ്രിൻസിപ്പിൾ വാല്യൂ, ഈ വൈയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ വൈയാണ് നമ്മൾ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ റേഞ്ചിൽ ആ കിട്ടുന്ന പ്രിൻസിപ്പിൾ വാല്യൂ സൈൻ എന്ന റേഞ്ചിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്ന പ്രോബ്ലത്തിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. കോസ് ഇൻവേഴ്സിൻ്റെ ഒന്ന് നോക്കാം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2, അതും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. തന്നിരിക്കുന്നതിനെ വൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2 എന്ന് നമ്മൾ എഴുതുന്നു. കോസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. കോസ് വൈ ഈക്വൽ ടു റൂട്ട് 3/2 എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനിയും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോസ് വൈ, വൈ ഏത്, വൈ എപ്പോൾ ആവുമ്പോഴാണ് റൂട്ട് 3/2 നമുക്ക് കിട്ടുക? വൈ ഈക്വൽ ടു π/6, അതായത് കോസ് π/6 ആവുമ്പോഴാണ് നമുക്ക് റൂട്ട് 3/2 കിട്ടുക. അപ്പോൾ π/6 എന്ന് പറയുമ്പോൾ കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π വരെയാണ്. അപ്പോൾ ആ റേഞ്ചിൽ ഇത് ഇൻക്ലൂഡ് ആവുമോ? ഇൻക്ലൂഡ് ആവും. ഓക്കെ, അത് ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം, ബിലോങ്സ് ടു 0 to π. അപ്പോൾ വൈ ആയിരിക്കും ഇവിടുത്തെ, π/6 ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, കോസ് ഇൻവേഴ്സ് -1/2. -1/2 ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും എന്നൊന്ന് നോക്കാം. മുമ്പേ ചെയ്ത പോലെ തന്നെ വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2. അപ്പോൾ കോസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കോസ് വൈ ഈക്വൽ ടു എന്താണ്, -1/2 നമ്മൾ എഴുതി. അപ്പോൾ വൈ 2π/3 വരുമ്പോഴാണ് നമുക്ക് കോസ് കോസിൻ്റെ വാല്യൂ -1/2 ആവുന്നത്. അപ്പോൾ കോസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണല്ലേ. അപ്പോൾ 2π/3 എന്ന് പറയുന്നത് 0 to π ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടി. ഈ ഒരു റേഞ്ചിൽ ഇത് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടില്ല. മനസ്സിലായല്ലോ. അതിന് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ ഇൻവേഴ്സ് -1/2, കുറേ നാളത്തെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അത് എന്താണെന്നൊന്ന് നോക്കാം, അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈൻ ഇൻവേഴ്സ് -1/2. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 12th പഠിക്കുന്ന സമയത്തും ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കിത് കണ്ടുപിടിക്കാം. വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് -1/2, ആൻഡ് സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. സൈൻ വൈ ഈക്വൽ ടു -1/2. ഓക്കെ, വൈ ഈക്വൽ ടു സൈൻ, ഇവിടെ -1/2 എന്ന് പറയുന്നൊരു വാല്യൂ നമുക്ക് ഇല്ല. പക്ഷേ ഈ മൈനസ് ഉള്ളിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, π/6, സൈൻ π/6 ആണ് 1/2. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം സൈൻ -π/6 എന്ന് പറയുന്നതാണ് എന്ത് വരിക, 1/2 ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇട്ട് കൊടുത്താലും ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സൈനിൻ്റെ റേഞ്ചിൽ ഇൻക്ലൂഡഡ് ആണ്. സോ -π/6 ആണ് സൈൻ ഇൻവേഴ്സ് -1/2 പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ, വളരെ സിമ്പിളാണ് പ്രോബ്ലംസൊക്കെ. ആ റേഞ്ച് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഞാനിപ്പോൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ട്. സോ നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കുറേ ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക, എല്ലാവരും ചെയ്ത് പഠിക്കുക. കണക്കുകൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. സോ എല്ലാവരും ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ ആയിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഗായത്രി സൈനിങ് ഔട്ട് ഫ്രം ജി ഐ എം ഗായത്രി അക്കാദമി ഫോർ മാത്സ്. Hey there. Subscribe to my channel and also press this bell icon.